ഹായ് പ്രിയപ്പെട്ടവർ, നമസ്കാരം. നമസ്കാരം. അപ്പൊ എല്ലാവരും ഓണത്തിരക്കിലായിരിക്കും അല്ലേ? അതെ, ഓണക്കോടിയും ഓണസദ്യ ഒരുക്കാനൊക്കെ ഉള്ള തിരക്കിലാണ്. ഈ ഓണസദ്യയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നിയ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അവിടെ എന്ത് വെജിറ്റേറിയൻ സദ്യ ആയിരുന്നു, വെജിറ്റേറിയൻ സദ്യ ആയിരുന്നു. അപ്പൊ സദ്യ എന്റെ തൊട്ടടുത്തിരുന്ന ഒരു ചേട്ടൻ ഞാൻ കണ്ട അദ്ദേഹം ആദ്യം തന്നെ ചോറ് ഒന്നോ രണ്ടോ പ്രാവശ്യം ചോറ് വാങ്ങി, ആദ്യം വാങ്ങി ഒരു കറികളൊക്കെ ഒഴിച്ച് അദ്ദേഹം ഒരു പകുതിയോളം മാത്രമേ ഉണ്ടിട്ടുണ്ടാവുള്ളൂ, കഴിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോഴാണ് പായസം വന്നത് അല്ലേ? അപ്പൊ പായസം വന്നു, അദ്ദേഹം പായസം ഒഴിച്ചു. പായസം ഒഴിച്ചു കഴിഞ്ഞ് പായസം കുടിച്ചു കഴിഞ്ഞ് നേരെ ആ ചോറ് ഇല മടക്കി അദ്ദേഹം എഴുന്നിട്ട് പോവുകയും ചെയ്തു. ഞാൻ ആ കറി ആ ഇല ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു, അതിൽ ഒരു കറികൾ പോലും അദ്ദേഹം തൊട്ടിട്ടുമില്ല, ആ ചോറിന്റെ പകുതി മാത്രമേ അദ്ദേഹം കഴിച്ചിട്ടുള്ളൂ. പറഞ്ഞു വരുന്നത് എല്ലാം വേസ്റ്റ് ആക്കുന്നു. പറഞ്ഞു വന്നത് നമുക്കിപ്പോ ഈ സദ്യക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം 10-12 ഐറ്റം കറികൾ ആദ്യം തന്നെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ചോറ് വാങ്ങിയാൽ പോരെ അല്ലെ? ഈ ചോറ് നമ്മളിപ്പോ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ 2-3 കറികൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ മീൻ വറുത്തതോ ഇഷ്ടമുള്ള മീൻ വറുത്തതോ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യത്തിന് ചോറ് കൂടുതൽ കഴിക്കാം. അപ്പൊ കറികൾ അതനുസരിച്ചല്ലേ ഉള്ളൂ. ഇത് ഒരു സദ്യക്ക് അറിയാലോ. അപ്പോ ഇത്രയും ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഈ സദ്യക്കൊക്കെ പോകുമ്പോ ഒരു തവി ചോറ് മേടിക്കാറുള്ളൂ, പിന്നെ കാണാറുള്ളതല്ലേ. ആ കറികൾ മൊത്തം കഴിക്കും. ആകെ എന്റെ ഇലയിൽ വേസ്റ്റ് ഉള്ളത് എന്താ, മുരിങ്ങക്കോൽ ഉണ്ടാവും, പഴത്തൊലി കറിവേപ്പില കഴിക്കും. ഞാൻ കറിവേപ്പില കഴിക്കാറില്ല. അപ്പോ നമുക്ക് ഇപ്പൊ നമ്മളവിടെ വന്നിരുന്നതിന് ശേഷമാണ് ഈ വിഭവങ്ങളൊക്കെ വിളമ്പണമെങ്കിൽ നമുക്ക് പറയാം. അതെ, നമുക്ക് ആവശ്യമുള്ളത് മതിയെന്ന്. കൂട്ടുകറി ഇഷ്ടമല്ലല്ലോ, കൂട്ടുകറി ഇഷ്ടമല്ല, അപ്പൊ വേണ്ടെന്ന് പറയും. അതിന് മുന്നേ വിളമ്പുവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ നമ്മൾ പരമാവധി കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ പിന്നെ വേറൊരു കാര്യം, പായസം. ഇപ്പോ ഈ നമ്മുടെ ആ തനതായ രീതിയിൽ ഇലയിൽ പായസം ഒഴിച്ച് പിന്നെ പപ്പടം പൊട്ടിച്ച് പഴം കൂടി ചേർത്ത് കഴിക്കുന്ന ഒരു രീതി ഈ കുട്ടികളൊന്നും ചെയ്യാറില്ല. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഇപ്പം. കാരണം അപ്പൊ പായസം വിളമ്പുന്നവരുടെ കയ്യിൽ തന്നെ ഗ്ലാസ് എക്സ്ട്രാ ഉണ്ടാവും, പേപ്പർ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ അതുകൊണ്ടാണ് അവർ വിളമ്പാൻ വരുന്നത് തന്നെ. അപ്പൊ നമ്മളിപ്പോ ഇത് ഇപ്പൊ മുതിർന്നവരുണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്ത് വരുമ്പോ നമുക്ക് പറയാലോ, പഴം ചേട്ടാ പഴം ഇടണ്ട കേട്ടോ, കൊച്ചു കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ആ പഴം അവിടെ വേസ്റ്റ് ആകാതിരിക്കുമല്ലോ. ഇപ്പൊ ഈ ഞാലിപ്പൂവിനൊക്കെ അല്ലേ സാധാരണ വിളമ്പറുള്ളത്, അതിനൊക്കെ എന്താ വിലയല്ലേ, 100-120 രൂപയൊക്കെ അല്ലേ വെക്കും. അത് വേസ്റ്റ് ആക്കുക, അത് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ അത് എച്ചിലായില്ലേ, പിന്നെ അത് വേസ്റ്റ് ആയിട്ട് പോകുമല്ലേ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങള് കഴിച്ചാൽ പോരെ അല്ലേ? അതെ, അതെ. വീട്ടിൽ സദ്യ ഉണ്ടാക്കുമ്പോഴും എല്ലാം ഉണ്ടാക്കും. മറ്റേ ആ ഓണത്തിന് എന്തൊക്കെയാണോ ഇലയിലുള്ളത് എല്ലാ സാധനവും ഉണ്ടാക്കും, അതില് കഴിക്കുന്നത് പകുതിയും വേസ്റ്റ് ആവും. അതിന് നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ കഴിക്കുന്നത് ഇഷ്ടമുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ പോരെ, എല്ലാം ഉണ്ടാക്കി വേസ്റ്റ് ആക്കണം എന്തിനാ? നമ്മളെ കാണാൻ വരുന്ന മാവേലി തമ്പുരാൻ ഒരിക്കലും അത് ഇഷ്ടപ്പെടുമോ? ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അതും നമ്മള് ഈ എന്നാ പറയണ്ടേ, ഈ അവിയലും ചാമ്പാറും തിന്നു മടുത്തു എന്നുള്ളൊരു ഒരു അപ്രോച്ച് ആയിരിക്കും പലർക്കും. ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കുക എന്നാ എന്നാ ആ ഓണത്തിനാണ് അല്ലെ, അത് അതല്ലേ ഓണം. നമുക്ക് വയറ് നമുക്ക് സന്തോഷകരമായ ഭക്ഷണം കഴിക്കുക. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ പക്ഷേ ഈ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മൾ ഇതുപോലുള്ള ഈ ടോപ്പിക്സ് ഒക്കെ ആയിട്ട് ഇനിയും വരും. ഇതൊരു തുടക്കം മാത്രം, ഇതുപോലുള്ള വെറുപ്പിക്കൽസ് തുടരും. ആദ്യം ചിലപ്പോൾ വെറുപ്പിക്കലായിട്ട് തോന്നും, പിന്നെ സുഖിപ്പിക്കലാക്കി മാറുമായിരിക്കും അല്ലേ. നമ്മൾ വലിയ ഇന്റലക്ച്വൽ പോയിന്റോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടോപ്പിക്സ് ഒന്നും അല്ല കൊണ്ടുവരുന്നത്, ഇതുപോലുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകളുമായിട്ട് നമ്മൾ ഇനിയും കാണാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു, വിഭവ സമൃദ്ധമായ ഓണസദ്യകൾ നേരുന്നു. അപ്പൊ ഈ ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന കാര്യം അല്ലേ ശ്രദ്ധിക്കുക, ഒന്ന് ശ്രദ്ധിച്ചാൽ എന്നൊരു അപേക്ഷയാണ്, ഒരു അപേക്ഷയാണ്. അപ്പോ നമുക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തപ്പോ, കാരണം നമ്മൾ തമ്മിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, നമ്മൾ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നമുക്കൊരു ചാനൽ ഉള്ളപ്പോൾ നമുക്കത് നമ്മുടെ പ്രിയപ്പെട്ടവർ ഉള്ളപ്പോൾ അവർക്കും കൂടി കേൾക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഒരിക്കൽ കൂടി താങ്ക് യു ഓൾ, ബൈ ബൈ.